ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയുടെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇഡ്ഡലി പൊന്നി വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സാധാ പച്ചരിയില്ലേ, അത് വെച്ചിട്ട് ഇഡ്ഡലി എങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, അതുപോലെ എത്ര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള സെയിം ഗ്ലാസിൻ്റെ പകുതി ഗ്ലാസ്സാണ് ഉഴുന്നെടുത്തിട്ടുള്ളത്. ഈ ഒരു കണക്കിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് പച്ചരിയാണെങ്കിൽ അര കപ്പ് ഉഴുന്ന് ആ ഒരു കണക്കിന് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം ഇതേ വെള്ളം കൂട്ടിയെടുത്തിട്ടുണ്ട്, നമുക്കിത് അരച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സ് ചെയ്ത് ചാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്നിൻ്റെ ഒപ്പത്തിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ഉഴുന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് പകർത്താനായിട്ട് നോക്കാം. എപ്പോഴും അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. തരികളൊന്നും പാടില്ല. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചരീനെ ഒപ്പത്തിന് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അര കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പച്ചരി അരച്ചെടുത്തതും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ പച്ചരിയും ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടല്ല അരച്ചെടുത്തത്, അപ്പോൾ അതുകൊണ്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ആ ഒരു മിക്സ് ചെയ്ത ജാറിൽ രണ്ടും കൂട്ടിട്ട് അരക്കുമ്പോൾ ശരിക്കും കുള്ളില്ല, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അരച്ചത്. പിന്നെ എപ്പോഴും ഉഴുന്ന് അതുപോലെ തന്നെ പച്ചരിയും സെപ്പറേറ്റ് ആയിട്ട് അരക്കുകയാണ് നല്ലത്. അപ്പോൾ നല്ലപോലെ ഫൈനായിട്ട് അരഞ്ഞു കിട്ടും. അടുത്ത നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് തലേ ദിവസം രാത്രിയാണ് അരച്ച് വയ്ക്കുന്നത്. അതുപോലെ ഞാൻ ഈ ഒരു തിക്നെസ്സിനാണ് കേട്ടോ ഇഡ്ഡലി മാവ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിനാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ലൂസായിട്ടൊന്നുമില്ല, നല്ല കട്ടിയുമില്ല, അതിനിടയിലുള്ള ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് നമ്മുടെ ഇഡ്ഡലി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിരുന്ന് പുളിക്കണം. അപ്പോൾ അതിന് അടുത്ത ദിവസം കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അടുത്ത ദിവസം ആയിട്ടുണ്ട്, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. അതിന് മുന്നേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ടൊരു കയ്യിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഇഡ്ഡലി തട്ടിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. അതിനുശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ബാക്കി എല്ലാ ഇഡ്ഡലി തട്ടിലും മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാ ഇഡ്ഡലി തട്ടിലും മാവ് നിറച്ചിട്ടുണ്ട്. ഇനി ഇത് വെക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ 3 ഹോൾ വരുന്നില്ലേ, അതിൻ്റെ താഴ്ഭാഗത്ത് വേണം നമ്മൾ മാവ് നിറച്ചിട്ടുള്ള ആ ഒരു ഭാഗം വരേണ്ടത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ, എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കണ്ടില്ലേ, ആ 3 ഹോള് വരുന്നതിൻ്റെ താഴെയാണ് ഞാൻ എൻ്റെ അടുത്ത ഇഡ്ഡലിയിൽ ആ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ബാക്കി എല്ലാ തട്ടും അതുപോലെ അങ്ങനെ വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്, ഞാൻ തുറന്ന് നോക്കിയാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഓരോ തൊട്ടുകളായിട്ട് നമുക്കിത് ഇറക്കി വെക്കാനായിട്ട് നോക്കാം കേട്ടോ.
അപ്പോൾ ഇഡ്ഡലി തട്ട് എല്ലാം ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ തളിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇഡ്ഡലി തട്ടിയിൽ നിന്ന് നമുക്ക് ഇഡ്ഡലി എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ടീസ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു പ്ലാവിലൊക്കെ ഉണ്ടോ അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ എടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പച്ചരി വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ഇതുവരെ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ശരിയാവാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക, കറക്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.